ഞാൻ ഷബീർ നാൽകോളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പ് ചെയ്ത വീഡിയോനകത്ത് പറഞ്ഞ ആ ഒരു ദിവസം ഇന്ന് മുതലാണ് അതായത് നമ്മുടെ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ വേർഡ് സൈഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ യു എയിൽ നടക്കുന്ന ആ ഒരു ദിവസം ഇന്നാണ് അതിനെ പറ്റിയിട്ടുള്ള അന്ന് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു സംഭവം അപ്ഡേറ്റ് വന്ന ആ ഒരു ദിനകത്ത് ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങളും നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അന്ന് നമുക്ക് അൽ ഖലീജ് പത്രത്തിനകത്ത് ആ ഒരു സർക്കുലർ വന്നപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇന്ന് നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഏകദേശമൊക്കെ അതെന്താണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് അറിയാം നമ്മുടെ യു എയിൽ നമുക്ക് താമസിക്കുന്ന ആളുകൾക്ക് അതായത് വിസയിൽ താമസിക്കുന്ന ിൽ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ വിസ റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പുതുതായിട്ട് വിസ സ്റ്റാമ്പ് വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് വിസ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ആ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ഡോക്യുമെൻറ്റ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് സെൻറ്റർ വഴിയൊക്കെ ആയിട്ടോ എങ്ങനെയാണെങ്കിൽ നമ്മളതെല്ലാം കൊണ്ട് നമ്മുടെ പാസ്പോർട്ടായിട്ട് നമ്മൾ എമിഗ്രേഷൻ ഓഫീസ് പോയി നമ്മുടെ പാസ്പോർട്ട് അവിടെ ഏൽപ്പിച്ച് പിന്നെ നമ്മൾ വരിക ചെയ്യുന്ന കാര്യം നമ്മൾ പാസ്പോർട്ട് പാസ്പോർട്ടിനകത്ത് നമ്മുടെ വിസ സ്റ്റിക്കർ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും ആ സ്റ്റിക്കർ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും അതാണ് പിന്നീട് നമ്മുടെ അടുത്ത വിസ കാലാവധി കഴിയുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും എല്ലാം തന്നെ നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള ആ ഒരു ഡോക്യൂമെൻറ്റ് ആ ഒരു പ്രോസസ്സ് നമുക്ക് കട്ട് ചെയ്യുകയാണ് അതായത് ഈ രണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ എംബ്രോയിഡ് സൈഡിക്ക് വേണ്ടി നമ്മൾ ഐ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി അതിനുശേഷം നമുക്ക് എംബ്രോയിഡ് സൈഡ് കൂടെ കിട്ടണമായിരുന്നു പക്ഷേ ഒരു രണ്ട് പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്ന ആ അവസ്ഥ മാറ്റി ഒരൊറ്റ പ്രോസസ്സിലൂടെ നമ്മുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ലഘൂകരിക്കുകയാണ് അതായത് അതിൻ്റെ ഒരു അഖലേജിനകത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഐ സി യുടെ ടോപ്പ് ഒഫീഷ്യൽ പറഞ്ഞത് അവർ ഈ ഒരു പ്രോസസ്സിലൂടെ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നമ്മുടെ ഇതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കുറയ്ക്കാൻ കഴിയും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നതെന്നാണ് തീർച്ചയായിട്ടും അത് ശരിയാണ് അപ്പോൾ നമുക്ക് ഇനി മുതൽ നമുക്ക് നമ്മുടെ എമിറേറ്റ് സൈഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതായിട്ട് എമിറേറ്റ് സൈഡ് കിട്ടിയ ആൾക്കെല്ലാം തന്നെ അറിയാൻ കഴിയും നമ്മൾ പഴയ എമിറേറ്റ് സൈഡിൽ പോലെയല്ല അതിനകത്ത് കൂടുതൽ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റ അതുപോലെ തന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും നമ്മുടെ പ്രൊഫഷനൊക്കെ എഴുതിക്കൊണ്ടാണ് പുതുതായിട്ട് വന്നിട്ടുള്ള എമിറേറ്റ് സൈഡ് അത് കൂടാതെ തന്നെ ഈ റീഡർ സിസ്റ്റം വഴി നമുക്ക് അതിനകത്ത് കൂടുതൽ ഡാറ്റേഴ്സ് നമ്മുടെ കൂടുതൽ ഇൻഫർമേഷൻസ് സൈഡിൽ വെച്ച് നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ പുതുക്കിയ എമിറേറ്റ് സൈഡിക്കുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സംശയം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നമ്മുടെ റെസിഡൻസ് ഇനി അപ്പം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പാസ്പോർട്ടിനകത്ത് ചെക്ക് ചെയ്താലാണ് നമുക്ക് റെസിഡൻസ് ഫ്യൂസ് കാണിക്കാൻ കഴിയുന്നത് പക്ഷേ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നമുക്ക് റസിഡൻസ് ഫീസ് ആവശ്യം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിഷമിക്കേണ്ടത് നമുക്ക് നമ്മുടെ റെസിഡൻസ് വിസ സ്റ്റാമ്പ് ചെയ്ത സ്റ്റാമ്പ് ആ സ്റ്റിക്കർ ഫോമിലുള്ള റെസിഡൻസ് ഫീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഐ സി എയുടെ ആപ്പ് വഴി നമുക്ക് കിട്ടും ഇനി അതെല്ലാം നമുക്ക് അതിൻ്റെ സ്റ്റാമ്പ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ അത് പ്രിൻറ് ചെയ്ത രീതിയിൽ കിട്ടണമെങ്കിൽ അതിനും ഓപ്ഷനുണ്ട് ഐ സി എയുടെ ആപ്പ് വഴിയോ അതല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഐ സി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ നമുക്കൊരു വളരെ സിംപിളായിട്ടൊരു മൂന്ന് സ്റ്റെപ്പിൽ കൂടെ നമുക്ക് അവർ പ്രിന്റ് ചെയ്തിട്ടുള്ള രീതിയിലും നമുക്ക് വിസ കിട്ടാൻ ഇപ്പോഴും ഓപ്ഷൻ ഉണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇനി ഏറ്റവും അവസാനത്തെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇനി നാട്ടിലുള്ള രാജാക്കന്മാരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് വിസ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൻഷിപ്പ് അതുപോലെ തന്നെ കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇവർ ഒരു സർക്കുലർ ഈ ഒരു സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ എല്ലാ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി മുതൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറും അതുപോലെ തന്നെ എമിറൻസഡിയും വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ യാത്രാരേഖ രേഖ യാത്രാനുമതി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രവേശനാനുമതി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ കഴിയും അത് ഇനി മുതൽ പാസ്പോർട്ട് റീഡറിലൂടെ നമ്മൾ പാസ്പോർട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെൻസും അവർക്കും ആക്സസ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുവഴി നമുക്ക് യാത്ര ചെയ്യാനുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അവിടുത്തെ നാട്ടിലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ നമുക്ക് വാലിഡായ ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ വരാൻ കഴിയും അത് ഒരുപാട് മാറ്റങ്ങൾക്കുള്ളൊരു തുടക്കമാവട്ടെ ഇന്നത്തെ ദിവസം നമുക്കത് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിവരം അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച്